അതുപോലെ തന്നെ വിദ്യയുടെ അറസ്റ്റ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്. കേസിൽ ഇപ്പോൾ വ്യാജ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചു എന്നതുപോലെയുള്ള കേസിൽ ഇപ്പോൾ ആരോപണ വിധേയ അറസ്റ്റിലായിട്ടുള്ള വിദ്യയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും, കോടതിയിൽ ഹാജരാക്കും. വിശദാംശങ്ങളുമായി ഇർഫാൻ അവിടെ നിന്ന് ചേരുകയാണ്. ഇർഫാൻ, നേരത്തെ നൽകിയതുപോലെ തന്നെ ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിച്ച് വീണ്ടും കോടതിയിൽ ഹാജരാക്കുക, വിദ്യ ജാമ്യഹർജി നൽകുന്നുണ്ടല്ലേ, നൽകിയിട്ടുണ്ടോ? വിദ്യയുടെ അഭിഭാഷകൻ ഇന്നും ജാമ്യഹർജി നൽകും. കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു, എന്നാൽ അത് കോടതി തള്ളിയിട്ടാണ് 14 ദിവസത്തെ റിമാൻഡ് അനുവദിച്ചത്. അതോടൊപ്പം തന്നെ 2 ദിവസം പോലീസ് കസ്റ്റഡിയിലും ഉണ്ടായിരുന്നു. തത്വത്തിൽ 3 ദിവസം വിദ്യ പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്നും വിദ്യ തൻ്റെ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇന്നലെ വിദ്യയുടെ ഫോൺ പോലീസ് സംഘം പരിശോധിച്ചിരുന്നു. വിദ്യ തൻ്റെ ഈ വിധി സമർപ്പിച്ചതായി പറയപ്പെടുന്ന ആ വ്യാജരേഖയുടെ കോപ്പി ഫോണിലുണ്ടാവാം എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഇത്തരത്തിൽ ഫോൺ വാങ്ങി പരിശോധിച്ചത്. സൈബർ വിദഗ്ധരെ ഉൾപ്പെടെ ഈ സംഘത്തിൽ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തി അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം വിപുലീകരിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദ്യയുടെ ഫോൺ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വിദ്യയെ കസ്റ്റഡി എടുക്കാനും അറസ്റ്റ് ചെയ്യാനും സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇതിൻ്റെ ഒരു സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വിദ്യയുടെ ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഉണ്ടാവുമോ എന്നൊരു സംശയത്തിലാണ് വിദ്യയുടെ ഫോൺ വാങ്ങി പരിശോധിച്ചത്. അതോടൊപ്പം തന്നെ വിദ്യ ഒളിവിൽ താമസിച്ച ആ വീട്ടുകാർക്കെതിരെയും അല്ലെങ്കിൽ ആ ഒളിവിൽ കഴിയാൻ സഹായിച്ച ആളുകൾക്കെതിരെയും കേസെടുക്കേണ്ടതില്ല എന്നാണ് പോലീസ് തീരുമാനം. കാരണം ഗുരുതര കുറ്റം ചെയ്ത ആളല്ല എന്നുള്ളത് കൊണ്ട് തന്നെ, ഇത്തരം ഗുരുതര കുറ്റം ചെയ്ത ആളല്ല വിദ്യ എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാട് പോലീസ് എടുത്തിട്ടുള്ളത്. അവർക്കെതിരെ കേസെടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പോലീസ് നിലപാട്. ഇന്നലെയും തെളിവെടുപ്പ് നടന്നിരുന്നു, എന്നാൽ അത് ചോദ്യം ചെയ്യൽ മാത്രമായി ചുരുങ്ങിപ്പോയിരുന്നു. കാരണം തെളിവെടുപ്പിനേക്ക് വിദ്യയെ പുറത്ത് കൊണ്ടുപോകുന്ന ഒരാവശ്യം വരുന്നില്ല, ആ ഒരാവശ്യമില്ലാത്തതിനാലാണ് അത്തരത്തിൽ അന്വേഷണ സംഘം ചെയ്തത്. അഗളി പോലീസ് സ്റ്റേഷനിലാണ് ഇന്നലെ വിദ്യ DYSP ഓഫീസിലാണ് ഇന്ത്യ വിദ്യ ചോദ്യം ചെയ്തത്. എന്നാൽ അഗളി പോലീസിന് മുമ്പാകെ അട്ടപ്പാടി കോളേജ് പ്രിൻസിപ്പൽ തെളിവെടുപ്പിന് ഹാജരാവാം എന്നറിയിച്ചിരുന്നു. എന്നാൽ ഇന്നലെ അവർ ഹാജരായിട്ടില്ല. ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. ഇന്ന് രാവിലെ ഹാജരാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരിന്നലെ അവധിയിലായിരുന്നു, അതുകൊണ്ട് തന്നെ ഇന്നലെ അട്ടപ്പാടി കോളേജ് പ്രിൻസിപ്പൽ ഹാജരായിരുന്നില്ല. ഈ അട്ടപ്പാടി കോളേജ് പ്രിൻസിപ്പളിനെതിരെ വളരെ ഗുരുതരമായ ആരോപണമാണ് വിദ്യ ഉന്നയിച്ചിട്ടുള്ളത്. കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനാ നേതാക്കളുമായി യോജിച്ചുകൊണ്ട് വിദ്യക്കെതിരെ തെളിവ് സമർപ്പിക്കാൻ അല്ലെങ്കിൽ വിദ്യക്ക് മറ്റാരോ നൽകിയ ഒരു സർട്ടിഫിക്കറ്റാണ് വിദ്യയുടെ പേരിലായി ഫയലിൽ ഈ അട്ടപ്പാടി കോളേജ് പ്രിൻസിപ്പൽ വെച്ചതെന്നാണ് വളരെ ഗുരുതരമായ ആരോപണമാണ് വിദ്യ ഉന്നയിച്ചിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾ കൂടി നമുക്ക് ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. വിദ്യയ്ക്ക് വേണ്ടി ഹൈക്കോടതി അഭിഭാഷകനായുള്ള അഡ്വക്കേറ്റ് സെബിൻ സെബാസ്റ്റ്യനാണ് ഹാജരായത്. വീണ്ടും ഇന്ന് ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഈ സംഭവവകാശങ്ങൾ ഉണ്ടായിട്ടുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, വിദ്യക്ക് ഇന്നലെ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നു. അടുത്ത മാനസിക സമ്മർദ്ദം ഉൾപ്പെടെ വിദ്യക്ക് ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും ഇന്ന് ജാമ്യാപേക്ഷ വീണ്ടും സമർപ്പിക്കുക. ശരി ഇർഫാൻ. ഇർഫാനാണ് ഈ വിശദാംശങ്ങൾ ഇപ്പോൾ പാലക്കാട് നിന്ന് നൽകിയത്.